Hi, welcome back to my channel. In this video, we will share youth face in exact detail. Actually, cream review this video. We will use whitening creams. We will use two bottle complete ആയി കഴിഞ്ഞിട്ട് പോലും അത് സ്റ്റോപ്പ് ചെയ്ത് ഫുള്ളി ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പോലും അവർക്ക് പിന്നീട് അവരുടെ സ്കിൻ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കളറിനെ കാട്ടിലും ഭയങ്കരമായിട്ട് ഡാർക്ക് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ കുറേ കമന്റ് ഒക്കെ വന്നപ്പോൾ എന്താണെങ്കിലും ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇൻഫോർമേറ്റീവ് ആവുകയാണെങ്കിൽ അത്രയും നല്ലതാണെന്നുള്ള വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഈ ഒരു യൂത്ത് ഫേസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊരു വൈറ്റനിങ് ക്രീമാണ് ഫെയർനെസ് ക്രീമാണ് നൈറ്റ് ടൈമിൽ മാത്രമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 7 ഡേയ്സ് മാത്രം ഇത് എത്രമാത്രം നമുക്ക് ആ ഒരു സ്കിൻ വൈറ്റനിങ് നൽകും ഇവർ പറയുന്ന പോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ക്രീം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ 7 ദിവസമാണ് കംപ്ലീറ്റ്ലി ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ എടുത്ത ദിവസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതിൽ എന്തുമാത്രം പ്രൊഡക്റ്റ് ബാലൻസ് ഉണ്ടെന്ന് ശരിക്കും മനസ്സിലായില്ലേ ശരിക്കും ഞാൻ ആ ഒരു 7 ദിവസം മാത്രമേ ഉള്ളൂ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആക്ച്വലി ഇതൊരു നൈറ്റ് ക്രീമാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ ക്രീം അതായത് ഫെയർനെസ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പം നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒക്കെ സൺലൈറ്റ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് എമിറ്റ് ചെയ്യാതെ ഇരിക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഒരു പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മാക്സിമം ഞാൻ ഇങ്ങനത്തെ ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമിലും വേറെ എന്താ പറയുക നമ്മൾ മിക്സപ്പ് ചെയ്ത് വേറെ ക്രീംസോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാറില്ല അതേപോലെ തന്നെ നെക്സ്റ്റ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫേസ് പാക്സ് ഉണ്ടല്ലോ നാച്ചുറലി നമ്മുടെ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഫേസ് പാക്സും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് വലിയ പ്രശ്നം എൻ്റെ സ്കിന്നിൽ ആ ഒരു ഡാർക്ക്നെസ്സും ഒന്നും തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്യാതെ ഇരിക്കുമ്പം ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷൊക്കെ ഇട്ട് ഒന്ന് വാഷ് ഓഫ് ഒക്കെ ചെയ്ത് ടോണറൊക്കെ യൂസ് ചെയ്ത് പിന്നെ നമ്മുടെ നോർമലി സെറം ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഡൾനെസ് എനിക്ക് മാറി കിട്ടുന്നതായിട്ടാണ് എൻ്റെ സ്കിന്നിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അതായത് ഈ ഒരു ക്രീം 7 ഡേയ്സ് യൂസ് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആ ഒരു ഫെയർനെസ്സും ആ ഒരു കാര്യങ്ങളൊക്കെ സ്കിന്നിൻ്റെ വൈറ്റനിങ് ഒക്കെ നന്നായിട്ട് കിട്ടി കേട്ടോ പക്ഷേ ഇത് അപ്ലൈ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ആ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്തില്ല അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല ഈ ഒരു ക്രീം മാത്രമല്ലല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് പാക്സ് അതേപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടെന്ന് പിന്നെ എന്താ പറയുക അലോവേറ ജെല് മസ്റ്റ് ആയിട്ട് ഞാൻ മിക്കപ്പോഴും അപ്ലൈ ചെയ്യും കേട്ടോ ആ ഒരു അലോവേറ ജെല് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡിഫറൻസ് ശരിക്കും ഞാൻ ഈ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച അലോവേറ ജെല്ലല്ല യൂസ് ചെയ്യുന്നത് വീട്ടിൽ തന്നെ നോർമലി നിങ്ങൾക്ക് അറിയാമല്ലോ അലോവേറ ലീഫിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് വെറുതെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഡേ ആൻഡ് നൈറ്റ് അപ്ലൈ ചെയ്യും അപ്പോൾ നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നോർമലി വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി ശരിക്കും വളരെ എഫക്റ്റീവാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു ഡാർക്ക്നെസ് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നേരത്തെ ആ ഒരു സ്കിൻ ടോണിൽ നിന്ന് ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആ ഒരു കളറൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ നോർമലി ജസ്റ്റ് നമ്മുടെ ആ ഒരു അലോവേറ ജെല്ലും പിന്നെ റോസ് വാട്ടറും വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതൊന്നുമല്ല ഇനിയിപ്പോൾ മോർണിംഗ് ടൈമിലാണെങ്കിലും ജസ്റ്റ് നമ്മൾ ഒരു 7 ദിവസമൊക്കെ അടുപ്പിച്ച് നമ്മുടെ പാലില്ലേ അതൊന്ന് ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക തൈര് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോലും നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് നല്ലോണം ക്യൂർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ക്രീം നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് തന്നെ പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിൽ വെറുതെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മൾ കുളം ആക്കേണ്ട ഇനിയിപ്പോൾ നിങ്ങൾ ഒരു 6 ദിവസം 7 ദിവസമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫെയർനെസ് കിട്ടുന്നുണ്ട് കുറച്ച് നാൾ നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുക ആ ഒരു ഫെയർനെസ് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ നമുക്ക് എക്സാക്ട്ലി ഈ ഒരു ക്രീം കൊണ്ടിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും അതായത് ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഈ ഒരു ക്രീമിൻ്റെ സൈഡ് എഫക്റ്റ് ആണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ നേരത്തെയും കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ഫേക്ക് പ്രൊഡക്റ്റ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് മാർക്കറ്റിൽ അങ്ങനത്തെ എന്താ പറയുക ഫ്രോഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ എക്സാക്ട്ലി പറഞ്ഞിട്ടുള്ളത് ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോണ്ടാക്ട് നമ്പറിൽ നിന്ന് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറിജിനൽ പ്രൊഡക്റ്റുകൾ കിട്ടുകയുള്ളൂ അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ
ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് 7 ഡേയ്സ് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പം എനിക്ക് എന്താ പറയുക കാര്യമായ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് പലതാണ്. അപ്പോൾ ചില സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവില്ല, ചിലർക്ക് സ്യൂട്ട് ആവും. ചിലപ്പോൾ ഇതിൽ ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ആയിരിക്കും കേട്ടോ. ചില ഇൻഗ്രീഡിയൻസ് ഈവൻ ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കൊണ്ടുവരാനും ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ ചിലരുടെ സ്കിന്നിന് ഗ്ലിസറിൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പല പ്രോബ്ലംസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇങ്ങനെയൊക്കെ റിസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം നമ്മൾ ഈ ഒരു സൺലൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എമിറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് കൊള്ളുമ്പോഴാണ് ഈ ഒരു പിഗ്മെൻറ്റേഷൻ, ടാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ മാക്സിമം നമ്മുടെ ആ ഒരു റുട്ടീൻ, ആ ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാക്സിമം ടേക്ക് കെയർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും റെഡ്നെസ്സോ പിമ്പിൾസോ അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഒക്കെ നിങ്ങൾ റിസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് പാക്സ് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. വീക്കിലി നമുക്ക് നല്ലോണം ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രബ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ക്രബിനായിട്ട് നിങ്ങൾ കടയിൽ നിന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ക്രബ് വാങ്ങിച്ച് യൂസ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. നോർമലി നമുക്ക് സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഈസിയാണ്. കുറച്ച് പാലോ അല്ലെങ്കിൽ തൈരോ എടുക്കുക, അതിലേക്ക് നമ്മൾ നമ്മുടെ റൈസ് ഫ്ലോർ ഇല്ല അരിപ്പൊടി ഇടുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റൊക്കെ നമ്മുടെ ഫേസിൽ വെക്കാം. ദെൻ വാഷ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ ജെന്റലി ഒന്ന് സ്ക്രബ് ഔട്ട് ചെയ്യുക. നല്ല മാറ്റം വരും. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഡെയിലി അലോവേറ ജെൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് മാക്സിമം കിട്ടുന്ന ആ ഒരു അലോവേറ ജെൽ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കടയിൽ നിന്ന് വാങ്ങാതെ, അതായത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിൽ കുറേയൊക്കെ കെമിക്കൽ കോമ്പോണൻസ് ഒക്കെ ഇൻക്ലൂഡ് ആയിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാക്സിമം അലോവേറ ജെൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫേസിൽ വാങ്ങിച്ചിട്ടല്ല, സോറി, നമ്മുടെ വീട്ടിൽ തന്നെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ദിവസേന. അപ്പോൾ ഈ ഒരു ലീഫ് എടുക്കുകയാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു 4-5 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ അലോവേറിൻ്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഫൈൻ ആയിട്ടുള്ള പൗഡേഴ്സ് ഇല്ലേ, അതായത് കടലപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫേസ് പാക്കൊക്കെ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ചേഞ്ചസ് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ക്രീംസൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഡിഫക്റ്റ് ഒക്കെ തോന്നുന്ന ആൾക്കാർ ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഇത്രയും 599 രൂപയൊക്കെ കൊടുത്ത് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമുക്ക് ബെനഫിറ്റ് കിട്ടുന്നില്ല. അത് പോട്ടെ, ചേഞ്ചസ് ഇല്ലേലും ഇങ്ങനെ ഡാർക്ക്നെസ് ഒക്കെ വരിക എന്ന് പറയുമ്പം ക്യാഷും പോയി നമ്മുടെ ഫേസും പോയി എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ക്രീമൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്താണെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഒരു 7 ദിവസം റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ 7 ദിവസം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ഒരു പ്രിക്വേഷൻസ് ഒക്കെ മാക്സിമം നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ കുറച്ച് നാൾ നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. നമ്മൾ 2 or 3 bottles കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ പലരുടെയും സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് പലതായിരിക്കും. പലർക്കും എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ബെനിഫിറ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതേപോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞ പോലത്തെ പാക്സോ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിംഗ് മീ. താങ്ക് യു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ.